ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. 1 രാജാക്കന്മാർ 15 അധ്യായം, അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദയിൽ അബിയാമിൻ്റെ ഹ്രസ്വമായ ഭരണത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. യഹോവ എൻ്റെ പിതാവ് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. എങ്കിലും അവൻ്റെ പാപപങ്കിലമായ ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കേവലം 3 വർഷത്തെ ഭരണം കൊണ്ട് അവസാനിക്കുകയും ചെയ്തു. ഇസ്രായേൽ രാജാവായ യൊരോബെയാമുമായുള്ള യുദ്ധത്തിൽ അബിയാമിനുണ്ടായ വിജയം അവൻ്റെ എന്തെങ്കിലും യോഗ്യത മൂലമായിരുന്നില്ല, പിന്നെയോ ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി മൂലമായിരുന്നു എന്ന് നമുക്ക് കാണാം. 9 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദയിൽ ആസയുടെ സൽഭരണത്തെക്കുറിച്ച് വിശദമാക്കുന്നു. ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ സേവിച്ച ചുരുക്കം ചില രാജാക്കന്മാരിൽ ഒരുവനായിരുന്നു ആസ. ദാവീദിനെപ്പോലെ അവൻ്റെ ഹൃദയം ദൈവമുമ്പാകെ ഏകാഗ്രമായിരുന്നു. വിഗ്രഹാരാധനക്കാരിയായിരുന്ന തൻ്റെ മാതാവിനെ രാജ്ഞിസ്ഥാനത്തു നിന്നും നീക്കം ചെയ്തുകൊണ്ട് ഭരണപരിഷ്കാരങ്ങളിൽ തൻ്റെ ഹൃദയ നിർമ്മലതയെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന നിലയിൽ ആസ പെരുമാറി. അവൻ ദേശത്തുള്ള വിഗ്രഹങ്ങളെല്ലാം തകർക്കുകയും വിശ്വസ്തരായി ദൈവത്തെ സേവിക്കുവാൻ ജനത്തെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ആസയുടെ വാഴ്ചയുടെ അവസാന നാളുകളിൽ അവൻ ദൈവത്തിൽ നിന്നും അല്പാൽപമായി വ്യതിചലിക്കുവാനിടയായിത്തീർന്നു. അവൻ്റെ വാഴ്ചയുടെ 36-ആം ആണ്ടിൽ ഇസ്രയേൽ രാജാവായ ബയേശ ആസയ്ക്കെതിരായി യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ആസ വിദേശ രാജാക്കന്മാരെ ആശ്രയിച്ചു. ദർശകനായ ഹനാനി ഇതിനെക്കുറിച്ച് അവനെ കഠിനമായി ശാസിച്ചു. എന്നാൽ ആസ ഹനാനിയോട് കോപിക്കുകയും അവനെ തടവിലാക്കുകയും ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ ആസയുടെ കാലിൽ ദീനം പിടിച്ചു. ദീനത്തിലും അവൻ ദൈവത്തിലല്ല വൈദ്യന്മാരിലാണ് ആശ്രയിച്ചത്. നല്ലവനും മഹാനുമായ ആസയുടെ ചെറിയ കുറ്റങ്ങളും ദൈവാത്മാവ് ബുദ്ധി ഉപദേശത്തിനായി രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ രാജാവായ നാദാബിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. യഹൂദ രാജാവായ ആസയുടെ 2-ആം ആണ്ടിൽ യൊരോബെയാമിൻ്റെ മകനായ നാദാബ് ഇസ്രായേലിൽ രാജാവായി. അവൻ 2 സംവത്സരം ഇസ്രായേലിൽ വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തൻ്റെ അപ്പൻ്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു. എന്നാൽ ഇസാഖാർ ഗോത്രക്കാരനായ അഹിയാവിൻ്റെ മകനായ ബയേശ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. 33-34 വാക്യങ്ങൾ. യഹൂദ രാജാവായ ആസയുടെ 3-ആം ആണ്ടിൽ അഹിയാവിൻ്റെ മകനായ ബയേശ എല്ലാ ഇസ്രായേലിനും രാജാവായി തിർസയിൽ 24 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യൊരോബെയാമിൻ്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു. ശീലോന്യനായ അഹിയാവ് എന്ന പ്രവാചകൻ്റെ വചനപ്രകാരം ബയേശ യൊരോബെയാമിൻ്റെ ഗൃഹത്തിലുള്ള എല്ലാവരെയും നിഗ്രഹിക്കുകയുണ്ടായി. അങ്ങനെ യൊരോബെയാമിൻ്റെ കുടുംബത്തിലുള്ളവരുടെ രാജവാഴ്ച അവസാനിച്ചു. ദൈവം നമ്മേവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.